നമസ്തേ. ഇന്ന് നമ്മുടെ തേജസ്വി സൂര്യയുടെ പിറന്നാളാണ്. അദ്ദേഹം ബാംഗ്ലൂർ സൗത്ത് എം പി ആണ്, അതുപോലെ തന്നെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. വരാൻ പോകുന്ന കാലഘട്ടം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ ചിലർ പറയും സംഘികൾ വെറും ചാണകത്തള്ള് തള്ളുകയാണെന്ന്. പ്രതികരിക്കാനും പ്രതിരോധിക്കാനും യാതൊന്നുമില്ലാത്ത ആശയവും ആദർശവും മരിച്ച് മണ്ണടിഞ്ഞ് സ്വന്തം കൊടിയുടെ നിറം സിന്ദാബാദ് എന്ന് പറഞ്ഞ് യാതൊരു ബോധവുമില്ലാത്ത നേതാക്കളെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന എതിരാളികൾ പിടിച്ചുനിൽപ്പിന് മാത്രം ഉപയോഗിക്കുന്ന സുപരിചിതമായ മതം. പക്ഷേ വിദ്യാഭ്യാസവും വിവേകവും സ്വന്തം തലച്ചോർ മറ്റാർക്കും അടിമപ്പെടുത്താത്ത ഒരു വിഭാഗം ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട്. തേജസ്വി സൂര്യ വരാൻ പോകുന്ന പുത്തൻ നൂറ്റാണ്ടിനായി ഇന്ത്യ പണിതുയർത്തുവാൻ പോകുന്ന യുവത്വത്തിൻ്റെ പ്രതീകം. സ്വതന്ത്ര ഇന്ത്യയുടെ നാൾവഴികൾ പരിശോധിച്ചാൽ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം ലോകത്തിനു മുന്നിൽ ഇത്രമാത്രം തലയെടുപ്പോടുകൂടി ഇതിനു മുൻപ് നിന്നിട്ടില്ല. കാരണം ശക്തമായ ഒരു രാജ്യത്തിന് ശക്തനായ ഭരണാധികാരികൾ ആവശ്യമാണ്. ഭരണാധികാരി ശക്തനായാൽ മാത്രം പോരാ, ദീർഘവീക്ഷണവും വിവേകബുദ്ധിയും ഇച്ഛാശക്തിയും ജനമനസ്സുകളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനുമാകണം. തെളിച്ചു പറഞ്ഞാൽ കോമൺ സെൻസ്. മൻമോഹൻ സിംഗിൽ നിന്നും നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരം പരിശോധിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടിനെ നയിക്കാൻ പോകുന്നത് യുവാക്കളാണ്. ലോകരാജ്യങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ബുദ്ധിശാലികളായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നുവെച്ചാൽ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ പകുതിയും യുവാക്കളാണെന്നർത്ഥം. ലോകരാഷ്ട്രങ്ങളായ അമേരിക്ക, ചൈന, റഷ്യ, ജപ്പാൻ, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും അവരുടെ ജനസംഖ്യയുടെ ആനുപാതിക കണക്ക് പരിശോധിച്ചാൽ ഇവരെല്ലാം വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉള്ള രാജ്യം, നഴ്സുമാരുള്ള രാജ്യം, അധ്യാപകരുള്ള രാജ്യം, വിദ്യാലയങ്ങളുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനം നടത്തുന്ന രാജ്യം, പോലീസ് സ്റ്റേഷനുകൾ കുറവുള്ള രാജ്യം, ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനം, ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണം കൈവരിച്ച നാലാമത്തെ രാജ്യം, നാസയിലെ 35% ശാസ്ത്രജ്ഞരും ഇന്ത്യക്കാരാണ്, ലോക ഫോറിൻ ആഡംബര കാർ നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവർ, ജാവ, പ്രമുഖ അമേരിക്കൻ ഡിസൈനർ കമ്പനിയായ പെനിസ്ഫിയർ എന്നിവ ഇന്ത്യക്കാർ സ്വന്തമാക്കി. ലോകത്തിൽ മെഴ്സിഡസ് ബെൻസ് തങ്ങളുടെ കമ്പനി ഏതെങ്കിലും ഒരു രാജ്യവുമായി പങ്കാളിത്തത്തോടെ വാഹനം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുമായി മാത്രമാണ്. ഇവിടെയാണ് ഒരു മിനിമം ടിപ്പിക്കൽ സംഖ്യ ഫോമിൽ നിന്നും മാറി RSS എന്ന ഫ്രീക്കൻ യുഗത്തിലേക്ക് ചെറുപ്പക്കാർ പ്രവേശിക്കുന്നതും രാജ്യത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ പുത്തൻ പരിപ്രേക്ഷ്യം കുറിച്ച് അവർ സംരംഭകരെ ഇറക്കുമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. RSS ഇന്ത്യക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിൻ്റെ ഉത്തരം ഇനിയാണ്. ഇനി വരാൻ പോകുന്ന 50 വർഷക്കാലത്തേക്ക് ഇന്ത്യയുടെ സർവ്വ മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ വിഭവശേഷിയെയും അവരെ നയിക്കാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തെയും RSS നിലവിൽ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ ചാട്ടുള്ളി പോലെ കുതിച്ചു വരുമ്പോൾ ആ ലോകത്തെ നയിക്കുവാൻ പ്രാപ്തമായ ആളുകളെ സംഭാവന ചെയ്യാൻ RSS ഒരുങ്ങിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ലോകം കീഴടക്കുന്ന ആയിരക്കണക്കിന് നരേന്ദ്രമോദിമാർ RSSന്റെ ആവനാഴിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. എതിരാളികൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വേഗത്തിൽ ഇന്ത്യയുടെ നഗരഗ്രാമ പ്രദേശങ്ങളിൽ RSSന്റെ വേരുകൾ ഉറച്ചു കഴിഞ്ഞു. അവിടെ നിന്നും 10,000 തേജസ്വി സൂര്യമാർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇത് പുതിയ ഇന്ത്യ. കള്ളനും കള്ളന് കഞ്ഞിവെച്ചവനെയും കാലം കഴിഞ്ഞു. ഇത് യുവാക്കളുടെ ഇന്ത്യ. എന്തായാലും സൂര്യ തേജസ്സായ തേജസ്വി സൂര്യയ്ക്ക് തത്വമയി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.